നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നോടിച്ചെല്ലാം ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ അധ്യക്ഷത വഹിച്ച് മോദി നടത്തിയ കന്നിപ്രസംഗം ആഗോള ശ്രദ്ധയാകർഷിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ യശസ് ലോകരാജ്യങ്ങൾക്കിടയിൽ വാനോളം ഉയർന്നു കഴിഞ്ഞു എന്നതാണ് ഈ വാർത്ത കൊണ്ട് വ്യക്തമാകുന്നത് ആഗോളതലത്തിൽ സമുദ്ര സുരക്ഷ സ്ഥാപിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ അഞ്ചിന നിർദ്ദേശങ്ങളാണ് മോദി പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചത് സമുദ്രം വഴിയുള്ള ന്യായമായ വ്യാപാരത്തിന് തടസ്സങ്ങൾ നീക്കുക സമുദ്ര തർക്കങ്ങൾ സമാധാനപരമായി അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് പരിഹരിക്കുക പ്രകൃതി ദുരന്തങ്ങളെയും സമുദ്ര ഭീഷണികളെയും സംയുക്തമായി നേരിടുക സമുദ്ര പരിസ്ഥിതിയും വിഭവങ്ങളും സംരക്ഷിക്കുക ഉത്തരവാദിത്വത്തോടെയുള്ള സാമുദ്രിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെയുള്ള അഞ്ച് നിർണായക മായ നിർദ്ദേശങ്ങളാണ് നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അതാണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഇടയാക്കിയതും ഭാരതം വളരെയധികം മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു എന്നതാണ് ഇതിൽ നിന്നും ഓട്ട പ്രദർശനത്തിന് മനസ്സിലാവുന്നത് ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഗസ്നിയും താലിബാൻ പിടിച്ചെടുത്തു എന്നതാണ് കാബൂളിൽ നിന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഭീകരർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഇടം ഗസ്നിയിലെ പ്രധാന ഓഫീസുകളായ ഗവർണറുടെ ഓഫീസ് പോലീസ് ആസ്ഥാനം ജയിൽ എന്നിവയുടെ നിയന്ത്രണം ഭീകരർ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അഫ്ഗാനിൽ നിന്നും പുറത്തു വരുന്നത് ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ മുൻമന്ത്രി കെ ടി ജലീലിന് വധഭീഷണി വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപകടത്തിൽ കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി വന്നിരിക്കുന്നത് വാട്സപ്പ് ശബ്ദ സന്ദേശമായാണ് ഫോണിലേക്ക് എം എൽ എക്കെതിരെ ഭീഷണി വന്നത് ഹംസ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നയാളാണ് ഭീഷണി സന്ദേശം അയച്ചത് സി പി എമ്മിന്റെ ഒപ്പം ചേർന്നുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും വാഹനത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്നയാളാണ് അത് മറന്നു പോകരുതെന്നുമാണ് ഓഡിയോയിലുള്ളത് എന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞാണ് ഭീഷണി സന്ദേശം ആരംഭിക്കുന്നത് തന്നെ മുസ്ലിം ലീഗിന്റെ അനുഭാവിയാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന ഓട്ടപ്രദക്ഷിണം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരള സർക്കാർ ചെറിയ പ്രദേശത്തെ പോലും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് രോഗവ്യാപനം ഉണ്ടായാൽ പത്ത് അംഗങ്ങളിൽ കൂടുതലുള്ള കുടുംബത്തെയും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി കണക്കാക്കും നൂറുപേരിൽ അഞ്ചു പേർക്ക് രോഗം വന്നാലും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കാം ഏഴ് ദിവസത്തേക്കായിരിക്കും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം വാർഡ് മുഴുവൻ അടയ്ക്കുന്നതിന് പകരം സൂക്ഷ്മ തലത്തിലേക്ക് പോകാനാണ് പുതിയ മാറ്റം ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനാല് ദശാംശം ഏഴ് മൂന്നാണ് നൂറ്റി അറുപത് മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത് ഓട്ടപ്രദം എന്നും പറയാറുള്ള പോലെ സുരക്ഷിതരായിരിക്കുക കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ട പറയാനുള്ളത് ശുഭരാത്രി